ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൽ 36-ാം ദിനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കീ വേഴ്സായി 22-ാം അധ്യായം 21-ാമത്തെ വാക്യം. They said Caesar's, then he said to them, therefore render to Caesar the things that are Caesar, and to God the things that are God's. കൈസറുടേതെന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിനെന്ന് അവർ അവരോട് പറഞ്ഞു. വളരെ പരിചിതമാണ് ഈ വേദഭാഗം. പരിശുദ്ധന്മാരായ ആളുകൾ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വരുന്നതും അവരോടുള്ള യേശു കർത്താവിൻ്റെ മറുപടിയുമാണ് ഈ വേദഭാഗത്തിൻ്റെ സാരം. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ കടുത്ത മതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു കാലത്ത് നടന്നിരുന്നു. മോസ്കോയിലെ എല്ലാ തൊഴിലാളികളും ഉത്തരം കൊടുക്കേണ്ട ചോദ്യമുണ്ടായിരുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്താണോ ദൈവത്തിന് എതിരാണോ? എന്നാൽ ബാലറ്റ് പെട്ടിയുടെ മുകളിൽ ഇങ്ങനൊരു ഭീഷണി എഴുതി വച്ചിരുന്നു, നിങ്ങൾ ദൈവത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ റഷ്യൻ ഗവൺമെൻറ്റിനെ ഒറ്റുകാരനായിരിക്കും. കുറച്ച് കാലങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഒരു കാര്യം ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചു. പെരിസ്ട്രോയ്ക്കയിലൂടെ ഗോർബച്ചേവ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തി. ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കട്ടെ, കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റിയിൽ, അതായത് ബിഹേവിയർ സയൻറ്റിസ്റ്റ് ലബോറട്ടറി, കണ്ടെത്തിയ ഒരു സത്യമുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കുകയായിരുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അവർ ഇങ്ങനെയൊരു ഫാക്റ്റ് കണ്ടെത്തി. ദെർ ഇസ് സംതിങ് ഇൻ ദ ബ്രെയിൻ ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഗോഡ് എക്സ്പീരിയൻസ്. അവർ ആ ഭാഗത്തെ ഗോഡ്സ് പോൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ ജനിതഘടനയിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. അതായത് തലച്ചോറിനുള്ളിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവർത്തന സജ്ജമാകുന്നൊരിടമുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഫങ്ഷനിങ് പോലെ തന്നെയാണ് ദൈവത്തെ അറിയുക എന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജൈവഘടനയിൽ അല്ലെങ്കിൽ ജനിതഘടനയിൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ട്. ആ ദാഹം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം ഇത്ര ദുരിതപൂർണമാകുന്നത്. യേശു കർത്താവിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ ഏറ്റവും ശ്രദ്ധേയരായിരുന്നു പരീശന്മാർ. വിദേശ ഗവൺമെൻറ്, അതായത് റോമൻ ഗവൺമെൻറ്റിന് നികുതി കൊടുക്കുന്നതിനെ ഉള്ളുകൊണ്ട് എതിർക്കുന്നവരാണ് പരീശന്മാർ. അല്ല, ഹെറോദാ രാജാവിൻ്റെ പക്ഷക്കാർ, അവർ രാജാവിൻ്റെ ആളുകൾ, അവരാണ് നികുതി ഈടാക്കിയിരുന്നത്. ശാസ്ത്രിമാരും വിദേശ ഗവൺമെൻറ് അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിനെ പരോക്ഷമായി പിന്താങ്ങിയിരുന്നു. കാരണം പണം തന്നെയാണ് പ്രശ്നം. നികുതി ചുമത്തിയവരും നികുതി കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവരും യേശുവിനെതിരെയുള്ള ഈ നീക്കത്തിൽ ഒന്നിക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ നന്മയെ എതിർക്കാൻ ഈ ലോകം മുഴുവൻ ഒന്നിക്കും. യേശുവിൽ നിന്ന് പ്രബോധനം കേൾക്കാനല്ല, അവനെ കെണിയിലാക്കാനാണ് ഇന്ന് നമുക്കും താല്പര്യം. എന്തായിരിക്കാം ഇവിടുത്തെ കെണി? നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിദേശ മേൽക്കോയ്മ അംഗീകരിക്കുന്നുവെന്ന സൂചനയാകും. അത് മതവിശ്വാസികളായ രാജ്യസ്നേഹികൾ യേശുവിനെതിരാകുന്നതിനും യേശുവിൻ്റെ ജനസമ്മതി നഷ്ടപ്പെടുന്നതിനും ഇടയാകും. സാധാരണഗതിയിൽ യേശുവിനെ തിന്മയെ എതിർക്കുന്ന പ്രവാചകനായി ജനം കണ്ടിരുന്നത്. ആ പ്രതിച്ഛായ പലപ്പോഴും ഈ ഒരു വാക്കിനാൽ തകർക്കപ്പെട്ടേക്കാം. നികുതി കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലോ ചക്രവർത്തിക്കെതിരെ സംസാരിച്ചു എന്ന് വരും. അത് വലിയ രാജ്യദ്രോഹ, മരണകരമായ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഒരു കുറ്റമാണ്. CE 6 യഹൂദ റോമൻ പ്രവിശ്യയായപ്പോൾ നടപ്പിലാക്കിയതാണ് നികുതി. അതൊരിക്കലും ആർക്കും മാറ്റാനായിട്ട് കഴിയില്ല. ശരിക്കും ഇതൊരു കെണിയാണ്. ഏതുത്തരം പറഞ്ഞാലും, ഏസെന്ന് പറഞ്ഞാലോ നോ എന്ന് പറഞ്ഞാലോ യേശു കർത്താവ് കുടുങ്ങും. ഇത്തരം കെണിയിലും തലയൂരാൻ യേശു കർത്താവ് കണ്ടെത്തുന്നൊരു മാർഗമാണ് നിങ്ങളൊരു നാണയം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ കീശയിൽ നിന്നൊരു നാണയം എടുത്ത് യേശു കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയം കൊണ്ടു നടക്കുന്നു എന്ന കാര്യം മാത്രം മതി
ചക്രവർത്തിക്ക് നികുതി കൊടുക്കണമെന്ന് സ്ഥാപിക്കാം. എല്ലാവരും ഇത് പോക്കറ്റിട്ട് നടക്കുകയാണ്. ഈ നാണയത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മകനായ അഗസ്റ്റസിൻ്റെ മകനും പുരോഹിതനുമായ തിബരിയൂസ് സീസർ എന്നാണ് നാണയത്തിൽ എഴുതിയിരിക്കുന്നത്. ചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയം യഹൂദന് വിഗ്രഹാരാധനയാണ്. അതവർ കീശയിലിട്ട് നടക്കുകയാണ്. അവർ കപടനാട്ടിക്കാരാണ്, ജനം തിരിച്ചറിയുന്നൊരു സാഹചര്യമാണ് യേശു കർത്താവിൻ്റെ ഈ മറുപടി. അപ്പോൾ സീസറിൻ്റെ മുദ്രയുള്ള നാണയം കീശയിലിട്ട് നടക്കുന്ന ആളുകൾ അത് സീസറിന് കൊടുക്കുക, അതാണ് യേശു കർത്താവ് പറഞ്ഞത്. തന്നെ വാക്കിൽ കൊടുക്കാൻ വരുന്നവരുടെ മുമ്പിൽ യേശു കർത്താവ് ചില പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. അതവർ സ്വയം കുഴിയിൽ ചാടുന്നതിന് തുല്യമായ ഒരു അവസരം ആയി അത് മാറി. എന്നാൽ കേവലം അവരെ വാക്കിൽ കൊടുക്കുക മാത്രമല്ല, ഒരു ആത്മീക പാഠം കൂടെ പകർന്നു കൊടുക്കാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ മതവിശ്വാസികളാണെന്നാണ് അവർ നടിക്കുന്നത്. എന്നാൽ ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്ന ഈ ശരിയായി ചെയ്യണം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. വെറുതെ കാപട്യത്തോടുകൂടെ നടക്കുന്ന ജീവിതം നീ അവസാനിപ്പിക്കുക. ദൈവത്തെ കബളിപ്പിക്കുന്ന ശുശ്രൂഷ മനോഭാവം നീ അവസാനിപ്പിക്കുക. ആധികാരികതയുള്ള അധ്യാത്മികതയുടെ ഉടമകളാകുക എന്നതാണ് യേശു കർത്താവ് അവരോട് പറയുന്നത്. ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ പലപ്പോഴും പരീശന്മാരുടെ പക്ഷത്താണ്. പ്രിയപ്പെട്ടവരെ, ആധികാരികതയുള്ള ആധ്യാത്മികത നമുക്കുണ്ടോ, നമ്മിലുണ്ടോ? ദൈവത്തിനായുള്ള ദാഹം നമ്മിലുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനിങ് പോലും അപ്രകാരം സെറ്റ് ചെയ്യപ്പെട്ടിട്ടും ഇതുവരെയും ആ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടാതെ പോകുന്നത് ആരുടെ കുഴപ്പമാണ്? നമ്മളിപ്പോഴും വിമർശിച്ചും പഴിചാരിയും മറ്റുള്ളവരെ വാക്കിൽ കുടുക്കുകയും നടക്കുകയാണ്. എന്നാൽ ആത്യന്തികമായി നാം ദൈവത്തെ അറിയുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഏറ്റെടുക്കാതെ പോകുന്നതാണ് ദൈവത്തെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് നാളുകളിൽ നമ്മളെ തിരിച്ചറിയുന്ന ഒരു നിമിഷമായി അത് രൂപപ്പെടുത്തുക. ദൈവത്തെ ഹൃദയത്തിൽ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധ്യമാകണം. അഭിനയങ്ങളും മറ്റ് വേഷങ്ങളുമെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുകയും ദൈവത്തോട് ദാഹമുള്ളവരായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നോമ്പ് കാലത്ത് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ദാഹത്തെ അവിടുന്ന് മാനിക്കണമേ. യഥാർത്ഥമായി അങ്ങേക്കായി ദാഹിക്കുവാനും ദൈവത്തെ ഹൃദയത്തിൽ ശുശ്രൂഷിക്കുവാനും ഞങ്ങളുടെ എല്ലാ കപടതകളും അഴിച്ചു വെച്ച് യഥാർത്ഥമായി ദൈവവേലയ്ക്കായി കൊടുക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപ അതിനായിട്ട് പകരുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്പിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.